എല്ലാം ശരിയാക്കാനെത്തിയ സർക്കാർ ആയിരം നാളുകൾ പിന്നിട്ടതിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ആയിരം ദിനരാത്രങ്ങൾ പിന്നിട്ടപ്പോൾ എല്ലാം ശരിയായോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു ദിവസങ്ങളായി വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊലപാതകമാണ്. അപരന്റെ വസ്തുവോ പണമോ ഒന്നും തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കൊലപാതകങ്ങളല്ല, പക്ഷേ ആശയപരമായി വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലുള്ള അരും കൊല. പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം മാത്രം സംസ്ഥാനത്ത് രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ നടന്നത് 20 കൊലകളാണ്. കൊല്ലപ്പെട്ടതെല്ലാം യുവാക്കൾ. ഓരോ കുടുംബത്തിന്റെയും ആശ്രയമാകുമെന്ന് അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും മക്കളുമെല്ലാം സ്വപ്നം കണ്ടവർ. അനാഥമായത് ഈ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്, അത്താണിയാണ്. ആയിരം ദിനം സർക്കാർ ആഘോഷിക്കുമ്പോൾ മനഃപൂർവ്വം മറന്നുകളഞ്ഞൊന്നുണ്ട്. ഈ സർക്കാരിന്റെ ഓരോ 50 ദിനങ്ങളിലുമെന്ന കണക്കിന് ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ 15 കൊലപാതകത്തിന് പിന്നിലെ പ്രതികളോ കുറ്റാരോപിതരോ ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ളവരാണ്. അതായത് പിണറായിയുടെ 1000 ദിനങ്ങൾക്കിടയിൽ നടന്ന കൊലപാതകങ്ങളിൽ 75% നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാർ. കൊലക്കത്തികൊണ്ട് പ്രതിയോഗികളെ ഇല്ലാതാക്കിയ കണക്കിൽ പ്രതിസ്ഥാനത്ത് BJP, RSS, SDPIയും ഉണ്ട്. BJP രണ്ടു പേരുടെ സ്വപ്നങ്ങളുടെ ചിറകറിഞ്ഞപ്പോൾ SDPI ഈ ക്രൂരത ചെയ്തത് 3 തവണയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കൊലക്കത്തിക്ക് ഇരയായത് BJP RSS പ്രവർത്തകരാണ്. 11 പേരാണ് കൊല്ലപ്പെട്ടത്. 3 വീതം CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും 2 മുസ്ലിം ലീഗ് പ്രവർത്തകരും എല്ലാം ശരിയാക്കുന്ന ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു. ഇവരോടൊപ്പം CPMൽ നിന്ന് രാജിവെച്ച മുൻ ബ്രാഞ്ച് സെക്രട്ടറി KM നസീർ എന്നയാളും രാഷ്ട്രീയ വൈരത്തിന്റെ കൊലക്കത്തിക്കിരയായി. 2016 ഈ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം കേരളം ഞെട്ടലോടെ കണ്ടത് 9 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. 2016 ജൂലൈയിൽ പയ്യന്നൂരിലെ CPM പ്രവർത്തകൻ ധനരാജിനെ വെട്ടിക്കൊന്നതിൽ പ്രതികൾ BJP RSS പ്രവർത്തകർ. മണിക്കൂറുകൾക്കകം തന്നെ പയ്യന്നൂരിൽ BJP പ്രവർത്തകൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM. ധർമ്മടത്ത് BJP പ്രവർത്തകൻ V രമിത്ത് കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM തന്നെ. കൂത്തുപറമ്പിൽ CPM പ്രവർത്തകൻ K മോഹനനെ കൊലപ്പെടുത്തി, പ്രതിസ്ഥാനത്ത് BJP. 2016 ഓഗസ്റ്റിൽ കോട്ടയം ഈരാറ്റുപേട്ടയിൽ CPMൽ നിന്നും മാറിയ മുൻ ബ്രാഞ്ച് സെക്രട്ടറി KM നസീർ കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM. 2016 പാലക്കാട് കസ്ബയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലും പ്രതിസ്ഥാനത്ത് CPM ആയിരുന്നു. ജൂലൈയിൽ കോഴിക്കോട് വേളത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ നസീറുദ്ദീൻ കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് SDPI. 2016 സെപ്റ്റംബറിൽ നാദാപുരത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസ്ലം കൊല്ലപ്പെട്ടു, പ്രതികൾ CPM പ്രവർത്തകർ. കണ്ണൂർ മുഴക്കുന്നിൽ BJP പ്രവർത്തകൻ വിനീഷ് കൊല്ലപ്പെട്ടു, ഇതിലും പ്രതിസ്ഥാനത്ത് CPM തന്നെ. 2017 തിരുവനന്തപുരം ശ്രീകാര്യത്ത് BJP പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് DYFI പ്രവർത്തകരായിരുന്നു. കൊല്ലം കടക്കലിൽ BJP പ്രവർത്തകൻ രവീന്ദ്രനാഥ് കൊല്ലപ്പെട്ടു, ഇതിലും പ്രതികൾ CPM പ്രവർത്തകർ. 2017 ഗുരുവായൂരിൽ BJP പ്രവർത്തകൻ അമൽജിത്ത് കൊല്ലപ്പെട്ടു, അതിലും പ്രതിസ്ഥാനത്ത് CPM. കണ്ണൂർ ധർമ്മടത്ത് BJP പ്രവർത്തകൻ സന്തോഷ് കൊല്ലപ്പെട്ടു, CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പയ്യന്നൂരിൽ BJP പ്രവർത്തകൻ ബിജു കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM. 2018 കേരളം വിതുമ്പിയ കൊലപാതകമായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതകം, പ്രതിസ്ഥാനത്താകട്ടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും. ന്യൂമാഹിയിൽ RSS പ്രവർത്തകൻ ഷമേജ് കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM. ഫെബ്രുവരിയിൽ മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ടു, പ്രതിസ്ഥാനത്ത് CPM. പേരാവൂരിൽ ABVP നേതാവും ITI വിദ്യാർത്ഥിയുമായ ശ്യാം പ്രസാദിനെ വെട്ടിക്കൊന്നു, പ്രതിസ്ഥാനത്ത് SDPI. ഒടുവിൽ 2019 ആരംഭിച്ച് വെറും 2 മാസം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും. ഇതിൽ അറസ്റ്റിലായതാകട്ടെ CPM ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരനും. 2016 9 2017 5 2018 4 2019 2 കൊലപാതകങ്ങൾ ഉണ്ടായെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം തുടങ്ങി 2 മാസമായപ്പോഴേക്കും 2 ജീവനുകളെയാണ് തെരുവിൽ ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയമെന്ന ആയുധം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്തത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരേ സമയം 2 രാഷ്ട്രീയ എതിരാളികളെ
ഇല്ലായ്മ ചെയ്യുന്ന മനസാക്ഷിയില്ലാത്ത ക്രൂരതയുടെ തെളിവാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, നഷ്ടമെന്നും ഇരകളുടെ കുടുംബത്തിനാണ്, അനാഥമാകുന്നത് അവരാണ്. പാർട്ടിക്ക് ചുളിവിനൊരു രക്തസാക്ഷിയെ കിട്ടുമായിരിക്കും. ഇതൊന്നും പറഞ്ഞാൽ അണികൾക്ക് മനസ്സിലാകില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് അവരെ തിരുത്താൻ നേതാക്കളെങ്കിലും തയ്യാറായിക്കൂടെ? അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി പൂജ.